എന്നാ നീ ഏട്ടനെ വിളിച്ച് പറ. ശ്രീകുട്ടൻ സമ്മതിച്ചാ മോള് പോയ്ക്കോ. സ്റ്റേഷനിൽ നിന്നെ പിക്ക് ചെയ്യാൻ ശിവ വന്നു. അങ്ങനെ ആ വീട്ടിൽ ഞങ്ങൾ എത്തി. ഇറങ്ങടോ. ഇതാ ഏട്ടന്റെ റെസ്റ്റ് ഹൗസ്. പണിഞ്ഞത് എന്റെ കൂടെ ആടി വെച്ചിട്ടാ. ഇവിടെ വെച്ചാണോ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ? പിന്നല്ലാതെ. ഡയറക്ടറും ക്യാമറമാനും ക്യാമറ ഒക്കെ ഇവിടെ വരും. ശ്രീകുട്ടി വാ. ശ്രീകുട്ടിയെത്തി. മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. അഭിനയിക്കാന്ന് കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ട് സർ. കുട്ടിയിരിക്കും. ചെറുപ്പം മുതലേ ഡാൻസ് ഒക്കെ പഠിച്ചുകൊണ്ട് ഭാവങ്ങളൊക്കെ ഈസി ആയിട്ട് വരും അല്ലേ ഏട്ടാ? പഠിക്കാൻ പഠിക്കല്ലേ. തുടർന്ന് പഠിച്ച ഒരു കരിയർ ഉണ്ടാക്കിയിട്ട് അഭിനയത്തെ കുറിച്ച് ചിന്തിച്ചാ പോരായിരുന്നു. അയ്യോ, എനിക്കങ്ങനെ വലിയ ഭ്രമമൊന്നുമില്ല. ശിവസാർ പറഞ്ഞപ്പോ ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതി, അത്രേ ഉള്ളൂ. ഓക്കേ. നീ ഒന്ന് വന്നേ. അഭിനയിക്കാൻ ഭ്രമമൊന്നും ഇല്ലെന്ന് പറഞ്ഞ അഭിനയം ഭയങ്കര പാഷൻ ആണെന്നൊരു മറുപടി ഏട്ടൻ പ്രതീക്ഷിച്ചു. കുഴപ്പമായോ? പേടിക്കണ്ട, തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു ക്യാമറ ടെസ്റ്റ് പോലും ആവശ്യമില്ലെന്നാ ഏട്ടൻ പറയുന്നത്. എന്നാലും മേക്കപ്പ് ഇട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കേണ്ടി വരും. പബ്ലിസിറ്റി കൊടുക്കണ്ടേ പുതിയ നായിക എന്നും പറഞ്ഞു. അയ്യോ, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അതൊക്കെ നാളെ തന്നെ ഞാൻ വന്ന് സംസാരിച്ച് എഗ്രിമെന്റ് സൈൻ ചെയ്തോളാം. ടെൻഷൻ ഒന്നും വേണ്ട. പിന്നെ ഇന്നത്തെ ലഞ്ച് ഏട്ടന്റെ ഒപ്പം കേട്ടോ. ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. ഞാൻ പ്രശസ്തിയാവാൻ പോകുന്നു. എന്റെ വഴി ഇതാണെന്ന് തിരിച്ചറിയാൻ വൈകിയെന്ന് തോന്നി. പക്ഷേ വന്നിട്ട് ഇത്ര നേരായിട്ടും തനിക്ക് കുടിക്കാനും തന്നില്ലല്ലോ. നല്ല ദാഹം കാണും, കഴിക്ക. ചതിയായിരുന്നു. ആ സ്ക്വാഷിൽ എന്നെ മയക്കാനുള്ള എന്തോ ചേർത്തിരുന്നു. പിന്നെയുള്ള മണിക്കൂറുകളിൽ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. മയക്കം വിട്ടപ്പോഴാ എന്റെ വിശുദ്ധി എനിക്ക് നഷ്ടമായെന്ന് ഞാൻ അറിഞ്ഞത്. ഇത്
ഒരുപാട് കരഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കരഞ്ഞിരിക്കാനുള്ള സമയമല്ലെന്ന് ദേഷ്യം കാണിക്കുന്ന കൊല്ലേണ്ടതൊന്നും എന്നോടല്ല ഞാൻ നിന്റെ ദേഹത്തൊന്നും തൊട്ടിട്ട് പോലും ഇല്ല ഹല്ല ഏട്ടനാ ഏട്ടൻ പറയുന്ന അനുസരിക്കാനേ എനിക്ക് പറ്റൂ ജീവ എന്ന മൃഗത്തെ കുറിച്ച് എല്ലാവരോടും വിളിച്ച് പറയണമെന്ന് ആദ്യം തോന്നിയത് പക്ഷെ എന്റെ അമ്മയുടെ ഏട്ടന്റെ മുഖങ്ങൾ ഓർത്തപ്പോ വേണ്ടെന്ന് വെച്ചു പക്ഷെ ഇപ്പൊ തോന്നുവാ പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ച് എല്ലാം പറഞ്ഞാലോന്ന് എന്റെ വിധി ഇനി ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല ഒരാളെ ഇനി അവ നശിപ്പിക്കരുത് താൻ വന്നിട്ട് ഇത്രയും നേരമായിട്ടും തനിക്ക് കുടിക്കാനൊന്നും തന്നില്ലല്ലോ ഇത്ര നേരം വായിട്ടലച്ച് നാവിലെ വെള്ളം മുഴുവൻ പറ്റിയിരുന്നു കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ അതാണ് ശിവ തന്റെ മനസ്സ് ഞാൻ കണ്ടുപിടിച്ചു അതിനുവേണ്ടി ഞാൻ നിന്റെ ഒപ്പം നിൽക്കാം പറയാ എങ്ങനെ പ്രതികാരം ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാ നഷ്ടപ്പെട്ട നിന്റെ മാനം തിരിച്ചു കിട്ടാനായി അയാൾ നിന്നെ കല്യാണം കഴിക്കണം എന്നാണോ നിന്റെ ആഗ്രഹം ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലാത്തൊരു പെണ്ണിന് മയക്കുമരുന്ന് നൽകി പിച്ചു ചീന്തിയ നീചനാണ് അയാള് അയാളെ ഭർത്താവാക്കാൻ ഞാനൊരു വിഡ്ഢിയല്ല പിന്നെ നിനക്കെന്താ അയാളിൽ നിന്ന് നഷ്ടപരിഹാരം വേണോ അയാൾക്കുള്ള മുഴുവൻ സ്വത്തും എന്റെ കാൽക്കൽ കൊണ്ടുവച്ചാലും എന്റെ നഷ്ടത്തിന് പകരം ആവില്ല അപ്പൊ പിന്നെ നീ എന്തിനു ജീവ കാണണം എന്തിന് അയാളുടെ വീട്ടിൽ പോയി ബഹളം വെക്കണം എനിക്കറിയില്ല എനിക്കറിയില്ല കാവ്യ എന്റെ ദേഹം മുഴുവൻ അഴുക്ക അത് ഓർക്കുമ്പോ എന്നെ ഇങ്ങനെ ആക്കിയവരോട് എനിക്ക് ദേഷ്യം തോന്നും അവനെ കൊല്ലണം തോന്നും അവന്റെ മുഖം മൂടി പിച്ച് ചീന്തണം തോന്നും ഇതൊന്നും നീ വിചാരിച്ചാൽ നടക്കില്ല ശ്രീകുട്ടി വേണമെങ്കിൽ ഒരു പ്രസ് മീറ്റ് നടത്തി അയാളുടെ തനി നിറം വിളിച്ചു പറയാം പക്ഷെ അയാളുടെ ഫാൻസ് പറയുന്നത് എന്തായിരിക്കും എന്നറിയാവോ കുറെ പണത്തിന് വേണ്ടി നീ കള്ളക്കഥ ഉണ്ടാക്കി പറയുകയാണെന്നായിരിക്കും കീർത്തി അടക്കമുള്ള പൊട്ടന്മാരും പുട്ടികളും അത് ഏറ്റുപാടുകയും ചെയ്യും ഫലത്തിൽ നീ ചീത്തയാവും ഞാനൊരു അഡ്വക്കേറ്റാ
നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് അത് നേടിക്കൊടുക്കലാണ് എന്റെ തൊഴിൽ. പക്ഷേ ഇങ്ങനൊരു അനുഭവം സ്വന്തം വീട്ടിലാവുമ്പോ പ്രാക്ടിക്കലായി ചിന്തിക്കും. അതുകൊണ്ട് പറയ, ഇനി ഒരിക്കലും ജീവേ സിനിമയിലോ ടിവിയിലോ പോലും കാണരുതെന്ന് പ്രാർത്ഥിക്കും. നിനക്കൊന്നും പറ്റിയിട്ടില്ല, നിന്റെ ദേഹത്ത് ഒരഴുക്കുമില്ല. ജീവിതത്തിലെ ഒരു ദിവസം കണ്ട് പേക്കിനാവായി അത് മറന്നുകളാം. എനിക്കതിന് പറ്റോ കാവ്യ? പറ്റണം. അതിന് ചേരുന്ന ഒരു സ്ഥലത്താണ് നീ ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ദിവസങ്ങൾ ശരിക്കും ആസ്വദിച്ചാൽ മാത്രം മതി. കീർത്തിയും കല്യാണിയും ഞാനും ഒക്കെ ഉള്ളപ്പോ ഞങ്ങളുടെ കൂടെ കുടിക്കും. നീ ഡാൻസ് പഠിച്ചതാണെന്നല്ലേ പറഞ്ഞത്? പകൽ അമ്മയൊന്ന് സഹായിച്ച് കുട്ടികൾക്ക് ഒന്നോ രണ്ടോ സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുത്തൂടെ. പിന്നെ ഇവിടെ തന്നെ ഏതെങ്കിലും നല്ലൊരു കോളേജിൽ പഠിക്കാൻ ചേരണം. നല്ല ജീവിതം നിന്നെ തേടി വരും. ഇനി മുതൽ ഞാൻ നിന്റെയും കൂടി ചേച്ചിയല്ലേ. ഞാനുണ്ട് നിന്റെ കൂടെ. എനിക്കൊരൊറ്റ കാര്യത്തിലെ വിഷമമുള്ളൂ. ജീവ എന്ന വൃത്തികെട്ടവന്റെ യഥാർത്ഥ രൂപത്തെക്കുറിച്ച് കീർത്തിയോട് പറയാൻ പറ്റില്ലല്ലോ എന്നാ വിഷമം. അവളോടൊന്നല്ല, നിന്റെ ഈ ദുരന്തത്തെക്കുറിച്ച് സ്ത്രീയോട് പോലും ഞാൻ പറയില്ല. ഇതെന്റെ വാക്കാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അറിയില്ല. എനിക്കിനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഒന്നും സംഭവിക്കില്ല. നീ പഴയ ശ്രീകുട്ടി തന്നെയാ. അമ്മയുടെ ഏട്ടന്റെ ഒക്കെ പഴയ ശ്രീകുട്ടി. കീർത്തിയുടെ ഓഫീസ് പുളിപടി കേൾക്കാൻ ഇന്ന് തൊട്ട് നീ ഞങ്ങളുടെ കൂടെ കൂടണം കേട്ടോ. കൂടന്നേ. എന്താ പറ്റിയെന്നറിയില്ല, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. നല്ല ദാഹമുണ്ടെന്ന് പറഞ്ഞിട്ട് പകുതിയല്ലേ കുടിച്ചോളൂ, അതാവും ക്ഷീണം. ഇതോട് കുടിക്ക്. വേണ്ട വേണ്ട, ഇതിനെന്തോ ചവർപ്പുണ്ട്. ഒന്ന് കിടക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഏയ് നെവർ. ഈ ജീവ എന്താ വരാത്തെ? മിസ്റ്റർ ശിവേട്ടൻ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കൂ, ഞാൻ നിക്കണോ അതോ പോണോ? എത്രയായി കാണും, ഇപ്പൊ വിളിച്ച ഏട്ടന് ദേഷ്യോ? കീർത്തി ബിയർ കുടിക്കോ? ആരോടും പറയണ്ട, കോളേജിൽ വെച്ച് രണ്ടു പ്രാവശ്യം ബിയർ അടിച്ചു. ഒരു ഗ്ലാസ് മുഴുവൻ ഒരു തവണ തീർത്തു. ആഹാ, അത് കൊള്ളാലോ. ഇവിടെയും ബിയർ ഇരിപ്പുണ്ട് കേട്ടോ. ഉണ്ടോ? നമുക്ക് അകത്തെ റൂമിൽ പോയി ബിയർ അടിച്ചാലോ. വാ. ഞാൻ ബിയർ അടിച്ചു എന്ന് ജീവ അറിഞ്ഞ മോശല്ലേ? എന്തു മോശം? കീർത്തി ഇത്തിരി കൂടി മോഡേൺ ആണെന്ന് അറിഞ്ഞ ഏട്ടന് സന്തോഷല്ലേ അവളും. എഴുന്നേക്ക്, കമോൺ. താനോട് നിൽക്ക്, ഞാൻ പോയി നോക്കട്ടെ. Open the door. Shiva, open the door. Kirti evade? Kirtiyo, avale ingane vidu varan. Enna olikkan shramikkanda. Aval ivide undennu enikku urappa. Thank you.
കീർത്തി ചന്ദന്റെ കാറിൽ കയറ. ഞാൻ ജീവയെ കാണാൻ വേണ്ടി വന്നതാ സർ. ഇന്ന് ലീവ് ആണെന്ന് ജീവ വിളിച്ചു പറഞ്ഞില്ലേ? നിന്നോട് കാറിൽ കയറാനല്ലേ ഞാൻ പറഞ്ഞത്. പോവാനാ പറഞ്ഞത്. ജീവയുടെ പേര് പറഞ്ഞ് നീ അവളെ വളയ്ക്കാൻ ശ്രമിച്ചത് ഞാൻ അറിഞ്ഞപ്പോ ഇത്തിരി വൈകി. എന്നാലും അവളെ ചീത്തയാക്കുന്നതിന് മുമ്പ് എത്താൻ പറ്റി. താങ്ക് ഗോഡ്. അത് പിന്നെ ചീത്തയാക്കാനൊന്നും അല്ല സിദ്ധു, വെറുതെ സംസാരിച്ചിരിക്കാനായിട്ട്. മിണ്ടിപ്പോരുത്. നിന്റെ ഏട്ടനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞല്ലേ നീ അവളെ കൂട്ടിക്കൊണ്ടുവന്നേ. പറയടാ, അങ്ങനെ നീ പറഞ്ഞില്ലേ? പറഞ്ഞു. ജീവ രാവിലെ കൊടൈക്കനാലിലേക്ക് പോകുന്നു നിനക്ക് അറിയാൻ പാടില്ലായിരുന്നു. പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാ അവളെ. നിന്റെ ഇത്തരം പ്രവൃത്തികളോണ്ട് ചീത്തയാവുന്നത് നിന്റെ ഏട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത സൽപ്പേരാ. ഇനി നിന്റെ നേരെങ്കിലും ഓഫീസിൽ വീണാൽ ആ നിമിഷം നിന്റെ കൊള്ളരതായ്മകൾ ഞാൻ ജീവയെ അച്ഛമേ അറിയിക്കും. ഞാനോ നീയോ രണ്ടിലൊരാളെ പിന്നെ ഈശ്വരമടൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലുണ്ടാവും. ആര് വേണോന്ന് ജീവയും അച്ഛമേയും തന്നെ തീരുമാനിക്കട്ടെ. പ്ലീസ് സിന്ധു, ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. ഇതൊന്നും ആരോട് പറയരുത് പ്ലീസ്. ഹലോ കീർത്തി. യെസ്, കീർത്തി സ്പീക്കിംഗ്. കീർത്തി, കീർത്തി, എടി നിന്റെ വീട് എവിടാ? അവിടെ കൊണ്ട് വിടാം. വണ്ടി കമ്പനിയില്ല. ഈ കോലത്തിൽ വണ്ടി എടുത്താ നീ വീട് വരെ എത്തില്ല. ലീടാ കൂടെ ആയല്ലോ. എടി ആ സീറ്റ് ബെൽറ്റ് ഇട്ട് കിടന്ന് ഉറങ്ങ. സീറ്റ് സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ദാ ആ സൈഡിലുണ്ട്. എന്നിട്ട് കഷ്ടപ്പെടുത്തുന്നതിന് നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ ശ്രീയുടെ അമ്മാവൻ എന്തു പറഞ്ഞു? നിശ്ചയത്തിന് രണ്ടു ദിവസം മുന്നേ ഇങ്ങനെ എത്തുമല്ലേ അവര്. ഓ, തലേന്ന് വരാൻ തന്നെ ഒരു വിധത്തിലാ സമ്മതിച്ച്. കൊയ്ത്തും മെതിയൊക്കെ ഉള്ളതല്ലേ, ഏടന്റെ കണ്ണെത്തിയില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അത് ശരിയാ. തിരക്കും ബുദ്ധിമുട്ടൊക്കെ എനിക്ക് പറഞ്ഞ നന്നായി മനസ്സിലാവും. ഇവിടെ എനിക്ക് തന്നെ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ലല്ലേ കുഞ്ഞി. ഓരോരുത്തരുടെ അവസ്ഥ അങ്ങനല്ലേ, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. ആഹാ, ഇതെങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച്, ഇതെങ്ങനെ സംഭവിച്ചു? ഇവിളെ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാ. ആഹാ, പിന്നെ ഞങ്ങള് ഒരു ചായയൊക്കെ കുടിച്ച് സംസാരിച്ചിങ്ങി പോന്നു. അങ്ങനെ കീർത്തിയച്ചിക്കൊപ്പം പോയ ശ്രീക്കുട്ടിയച്ചി കാവ്യച്ചോടൊപ്പം തിരിച്ചു വന്നു അല്ലേ? അതെ, ഇനി വേണമെങ്കിൽ നീ കുടിക്കോ ശ്രീകുട്ടിയുടെ കൂടെ. അത് ഞാൻ ഏറ്റു. കൂടിക്കോളാൻ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ശ്രീകുട്ടിയെ പറ്റി ഞാൻ ഇന്നാ കൂടുതൽ അറിഞ്ഞത്. കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കേട്ടാ നിങ്ങളും ഞെട്ടും. അത്രയ്ക്ക് ഞെട്ടുന്ന കാര്യമാണോ? എന്നാ കേക്കട്ടെ. കീർത്തിയുടെ സിനിമാ ഭാഷയിൽ പറഞ്ഞാലുണ്ടല്ലോ, ഒരു സംഭവം തന്നെയാ. ഇവളും നമ്മളെ പോലെ ചെറുപ്പം മുതൽ ഡാൻസ് പഠിച്ചതാ. അതെയോ? ഡിഗ്രിക്ക് കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്കും ശ്രീകുട്ടിക്കായിരുന്നു അത്രേ. അത് ശരി. അപ്പൊ കുഞ്ഞിക്കുട്ടിക്ക് ഇനി സംശയങ്ങൾ ചോദിക്കാൻ കാവ്യച്ചേച്ചി വരുന്നതിന് കാത്തിരിക്കണ്ടല്ലോ അല്ലേ?
അത് മാത്രമേ കേട്ടുള്ളൂ. ഡാൻസിന്റെ കാര്യം കേട്ടില്ലേ? ഇനി മുതൽ അമ്മയുടെ അസിസ്റ്റന്റ് ആണ് ഇവള്. പിള്ളേരെ പഠിപ്പിക്കാനേ. ആയിക്കോട്ടെ, സന്തോഷമേ ഉള്ളൂ. നൃത്തം അറിയാവുന്ന ഒരാളെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. കാവ്യമോളും കീർത്തിമോളും ഒക്കെയാ എന്നെ ഇതുവരെ സഹായിച്ചുകൊണ്ടിരുന്നത്. നീ എന്താ മോളൊന്നും മിണ്ടാത്ത? സേതുവാന്റെ സഹായിക്കാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു എന്നാ ഇവളുടെ പരാതി. അമ്മ ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോ എന്തൊരു സന്തോഷമായിരുന്നു എന്നോ അല്ലേ? എന്നാ പിന്നെ നീ കുഞ്ഞിയുടെ ക്ലാസ് തുടങ്ങിക്കോ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നീ ഫ്രഷ് ആയിട്ട് വാ. എനിക്കും ഒന്ന് ഫ്രഷ് ആവണം. അതിനെന്താ? അത് മതി മോളെ, പതുക്കെ മതി. കുളിച്ച് ഫ്രഷായി ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ മതി മോൾ. ശ്രീക്കുട്ടി രാവിലെ വഴക്കിട്ട് പോയി എന്ന് പറഞ്ഞ ആന്റിക്ക് എന്തോ ഒരു ടെൻഷൻ ആയിരുന്നു രാവിലെ അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഈ പിള്ളേരെല്ലാം പെട്ടെന്ന് ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്ന പ്രകൃതക്കാരാ. ട്യൂഷൻ എടുക്കാനും ഡാൻസ് പഠിപ്പിക്കാനും ഒക്കെ അവള് സമ്മതിച്ചല്ലോ, അത് മതി. സമ്മതിച്ചില്ലെങ്കിലേ കാവ്യച്ച് സമ്മതിപ്പിക്കും. പറയുന്നതേ കോടതിയിലെ ജഡ്ജിയെ കൊണ്ടുവരെ സമ്മതിപ്പിച്ചെടുക്കുന്ന ടീമാ. പിന്നെ ഞാനും അത്ര മോശമൊന്നുമല്ല കേട്ടോ. അഞ്ചാറ് മണിക്കൂറിനിടയിൽ എനിക്ക് എന്താ സംഭവിച്ചത് ഒക്കെ അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകും.